നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലാണ്. ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും നമുക്ക് പറഞ്ഞു തരാനുള്ള ഈ ക്ഷേത്രം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് ആനക്കര പഞ്ചായത്തിലാണ് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പെരുന്തച്ഛനുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുത കഥ പറയാനുണ്ട് ഈ ക്ഷേത്രത്തിന്. പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ വരാഹമൂർത്തിയെ പ്രതിഷ്ഠിച്ച ഏക ക്ഷേത്രമാണിത്. ഇടത്തെ തുടയിൽ ഭൂമിദേവി സങ്കല്പത്തോടെയാണ് പ്രതിഷ്ഠ. ക്ഷേത്രത്തിലെ എല്ലാ ദേവന്മാർക്കും തുല്യ പ്രാധാന്യം കൽപ്പിക്കുന്നു. 9 ക്ഷേത്രങ്ങളുടെ സമുച്ചയമാണ് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം നിലകൊള്ളുന്നത്. പെരുന്തച്ഛനുമായി ബന്ധപ്പെട്ട ആ കഥ, മകനെ ഉളിയിട്ട് കൊലപ്പെടുത്തിയ പശ്ചാത്താപത്തിൽ പെരുന്തച്ഛൻ അലഞ്ഞു നടക്കുന്ന കാലത്താണ് വരാഹമൂർത്തി ക്ഷേത്രത്തിന് സമീപത്തെ ആൽത്തറയിലെത്തുന്നത്. ശ്രീകോവിലിൻ്റെ മേൽക്കൂര പണിയുന്ന സമയമായിരുന്നു അത്. ആൽത്തറയിൽ വിശ്രമിച്ച പെരുന്തച്ഛനെ മറ്റു തച്ചന്മാർ തിരിച്ചറിഞ്ഞില്ല. ഇതിൽ വിഷമിച്ച പെരുന്തച്ഛൻ മറ്റു തച്ചന്മാർ ഭക്ഷണം കഴിക്കാൻ പോയ നേരം നോക്കി മേൽക്കൂരയുടെ കഴുക്കോലുകളുടെ അളവ് മാറ്റി വരച്ചു. ആശാരിമാർ തിരികെ എത്തി പെരുന്തച്ഛൻ വരച്ച അളവുകളിൽ തുളച്ച് മേൽക്കൂര കൂട്ടാൻ ശ്രമിച്ചു. പക്ഷെ ആ കണക്കിൽ മേൽക്കൂര യോജിച്ചില്ല. അമ്പലത്തിൻ്റെ മേൽക്കൂര യോജിക്കാതിരുന്നാലുള്ള ശാപത്തിൻ്റെ പേടിയുമായി തച്ചന്മാർ തിരികെ വീടുകളിലേക്ക് മടങ്ങി. അന്നു രാത്രിയിൽ അമ്പലത്തിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ട ആശാരിമാർ തിരികെ എത്തി. തനിക്ക് മാത്രം അറിയാവുന്ന കണക്ക് കൊണ്ട് പെരുന്തച്ഛൻ മേൽക്കൂര യോജിപ്പിക്കുന്നതാണ് അപ്പോൾ കണ്ടത്. ആളെ മനസ്സിലാക്കാത്തതിൽ തച്ചന്മാർ മാപ്പിരുന്നു. പെരുന്തച്ഛൻ അമ്പലം പൂർത്തിയാക്കിയെന്നും തങ്ങൾക്കിവിടെ ഇനി ജോലിയില്ലെന്നും തച്ചന്മാർ സങ്കടം പറഞ്ഞു. അമ്പലത്തിലെ പണി അവസാനിക്കില്ലെന്നറിയിച്ച് ഉളിയും മുഴക്കോലും ക്ഷേത്രത്തിൽ ഉപേക്ഷിച്ച് പെരുന്തച്ഛൻ അവരെ അനുഗ്രഹിച്ചു. 5 ഏക്കറിലധികമുള്ള അമ്പലത്തിൽ ഇന്നും തച്ചന്മാർക്ക് പണിയുണ്ടാകുമെന്നാണ് വിശ്വാസം. പെരുന്തച്ഛൻ ഉപേക്ഷിച്ച മുഴക്കോൽ അമ്പലത്തിൽ കരിങ്കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇന്നും മുഴക്കോൽ നിർമ്മിക്കാനുള്ള അളവെടുപ്പിനായി ആശാരിമാർ അമ്പലത്തിലേക്കെത്തുന്നു. പുതിയതായി ഭൂമി വാങ്ങുന്നവരും പുതിയ വീട് വയ്ക്കുന്നവരുമെല്ലാം ഭൂമി പൂജയ്ക്കും ഇന്നും പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. അഭീഷ്ടസിദ്ധി പൂജ എന്നൊരു പ്രധാന വഴിപാട് കൂടി ഈ അമ്പലത്തിലെ പ്രത്യേകതയാണ്.